അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ജിനു ആൻഡ് ഷക്കർ. കലിപ്പിലാണ്, ചെറുതായിട്ടൊന്ന് അവിടെ മുട്ടിപ്പോയി. അപ്പൊ കൊറേ നേരം ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ ഞാൻ ഏതായാലും ഒന്ന് മുട്ടിക്കോട്ടെ എന്നാ മനസ്സിലാക്കുള്ളൂ വിചാരിച്ചു വെച്ചത്. അപ്പൊ കലിപ്പിലായി പോയി. അപ്പൊ നമ്മളിപ്പോ ഇതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. സിൻക്ക് ഉണ്ടാക്കി തന്നിട്ട് പിന്നെ വീട്ടിക്ക് തന്നെ വരൂല്ലേ. എന്നിട്ട് പിന്നെ പങ്കെടുക്കാൻ നേരത്ത് വരും. അപ്പം ഇത്താത്തൊക്കെ വന്നപ്പോ ഒരു തവണ കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര. അതായത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാനില്ലാതെ ഞങ്ങളെ വീട്ടില് നോമ്പ് തുറക്കണെങ്കിൽ എന്തായാലും രണ്ട് വ്യാപ്ലാർ എന്തായാലും വിളിക്കും. അപ്പം അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ, അതെ അപ്പോഴത്തെ പിന്നെ വീഡിയോ ഫുള്ളും കാണാതെ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് പപ്പനെയും ഇന്നെ ഇന്നെ കാണുന്നത് ഞാൻ ചെറിയൊരു ഗ്യാപ്പിലാണ് ഉള്ളത്. അപ്പൊ ഇന്നെ ശരിക്കും കാണൂല. അതില് പപ്പനെയും ശാലും ഒക്കെ കാണുന്നുണ്ട്. അതെ, എടുക്കാൻ പറ്റുന്ന നേരത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ. ബാക്കി കിട്ടിയിട്ടില്ല. പരിപാടി ആവുമ്പോ അങ്ങനെ വീടെടുക്കാൻ നേരം കിട്ടൂല. അതാണ് സംഭവം. ഇതിപ്പോ ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് പോവാണ്. അതാണ് എന്നെ കിട്ടിയത്. അല്ലെങ്കിൽ ഇതിലും കിട്ടൂല. പക്ഷെ ഇതിന് നമ്മള് മാത്രമുള്ളൂ, ഞാൻ മാത്രമുള്ളൂ. അതെ, നമ്മള് ജസ്റ്റ് ഒന്ന് ഇത്താത്തക്ക് വന്നപ്പോ നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി നോമ്പ് തുറക്കാന്നുള്ളൂ. നമ്മളെ എല്ലാരും വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. പോന്നതിനടുക്ക് ഒരു കടയിൽ കയറിയിട്ട് അവിടേക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇത്താത്തന്റെ മോനും പിന്നെ അനിയത്തൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അവിടെ എത്തി. അപ്പൊ അവരെല്ലാരും ഇസുക്കുട്ടനെ ഇങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ അവനിങ്ങനെ ഓരോ കുസൃതിയൊക്കെ കാട്ടി നടക്കുന്നോണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെലുമോനും പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് ഇത്താത്തന്റെ മോനാണ്. സുനക്ക് എന്നെയും മോനെയും ഇവിടെ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു നേരത്തെ വന്നത്. കുറച്ച് നേരത്തെ തന്നെ ഇവിടെ ആക്കിയിട്ട് നമ്മൾ ഏതായാലും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാമല്ലോ. പിന്നെ ഈ കുറച്ച് പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെ കൂടിയാടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഏതായാലും നേരത്തെ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് സുനക്ക് എന്നിപ്പം വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള നേരത്താണ് കേട്ടോ വരിക. ആയിക്കോട്ടെ, ക്ലാസ്സിന്ന് ഇറങ്ങിട്ട് വരൂ അല്ലേ. ഇനീശു കുട്ടനെ കൂടെ കളിച്ചട്ടോ. ബാപ്പേ നോമ്പുണ്ടാപ്പേ, നോമ്പ് പറ്റണോ? ഇവര് വന്നപ്പോ തന്നെ കളിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഇവന് ഇസുക്കുട്ടനെ കിട്ടിയാ മതി. ഇസുക്കുട്ടനും ഇവനെ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്നൂസിന് ഇവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരങ്ങനെ കളിച്ചിങ്ങനെ നടക്കാണ്. അപ്പം അപ്പേക്ക് ഉമ്മത് അവിടെ പത്തിരിയൊക്കെ പെട്ടെന്ന് പരത്തിയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ ഇസുക്കുട്ടന് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ സെലുകുട്ടനും കൂടിയും കഞ്ഞി കൊടുക്കുകയാണ്. നമ്മുടെ പത്തിരിയൊക്കെ പേ ചുട്ടിട്ട് കുറച്ചൊന്ന് ചൂടായിരുന്നതിന് ശേഷം കേസറോളൊക്കെ ആക്കി മാറ്റി വെക്കുന്നുണ്ട്. ഒന്നും ആവൂല കേട്ടോ. പിന്നെ അതാ നമ്മുടെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മത്തനാണ് വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വിസിലൊക്കെ വരുത്തി നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഇന്നത്തെ പൊരിക്കടിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന അനിയത്തിയാണ് കേട്ടോ. അപ്പം അവളുടെ വക സമോസയാണുള്ളത്. പിന്നെ അത് അപ്പോഴേക്കും ഇത്താത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് മിഠായിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ അപ്പോൾ അതാ നമ്മളിപ്പം സുർബ ഉണ്ടാക്കുകയാണ്. അപ്പം ഇന്നത്തെ ഇതിൽ എല്ലാവരും പാൽവാക്ക തരി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക. അപ്പം ഞാനൊരു വെറൈറ്റി ആക്കിയിട്ട് ഒരു സുർബ ഉണ്ടാക്കി നോക്കി. അപ്പം സാധാ പോലെ തന്നെ നമ്മുടെ ചിക്കൻ സുർബ ആണ് കേട്ടോ.
ഇവള് ഇവളുടെ ഓരോ പരിപാടിയൊക്കെ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി സമൂസയൊക്കെ ഉണ്ടാക്കാൻ അറിയട്ടോ. പിന്നെ സമൂസേൻ്റെ ഷീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പകുതി പണി തന്നെ കുറഞ്ഞിട്ടും ആ ഒരു ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. കുറച്ചൊന്ന് ചൂടാറിന് ശേഷം തീനൊക്കെ നിറച്ചിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കിതാ നമ്മുടെ സുർബയ്ക്ക് വിസിലൊക്കെ വന്ന് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഒക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ ഇതാ ഇവർക്കൊക്കെ ഭയങ്കര പൂതിയാണ് കേട്ടോ, ചക്കപ്പൂതിയാണ്. പക്ഷേ നമ്മളെ വീട്ടിൽ തന്നെ കുറേ ചക്ക ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിങ്ങനെ കിട്ടുമ്പോൾ ഒരു നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് മുത്തായത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചക്കയൊക്കെ ഇരിഞ്ഞു വെക്കും കേട്ടോ. ഇതാ ഈസിക്കുട്ടനും അവിടെ പോയപ്പോൾ ഇങ്ങനെ ചക്ക ഇങ്ങനെ തൂണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സുർബ ഞാനിപ്പോഴാണ് കേട്ടോ ഫുള്ളൊന്ന് തൂമിച്ച് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം എടുത്താൽ മതി. അവളുടെ സമൂസയും ഫുള്ള് റെഡി ആയിട്ടുണ്ട്, അതൊന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ പിന്നെ ഏറെക്കുറെ നമ്മുടെ പൊരി പിന്നെ നമ്മുടെ പൊക്കവടപ്പം വാങ്ങിക്കുകയാണ്. അപ്പം പിന്നെ ഏറെക്കുറെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബിരിയാണിയാണ് കേട്ടോ, അതുമ്മ പിന്നെ ഓൾറെഡി സെറ്റാക്കിക്കോളും. കുക്കറിലൊക്കെ വെച്ചിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഇതവിടെ കുട്ടികളെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇതിലൊക്കെ കയറണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങനെ റൗണ്ടൊക്കെ അടിച്ചിട്ട് ഓടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മത്തങ്ങയുടെ ജ്യൂസ് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മത്തങ്ങയുടെ ജ്യൂസ് അടിച്ചാൽ എല്ലാവർക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലേവറിന് വ്യത്യാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കൂടാതെ തന്നെ ഞാനിത് ഇത് സ്വന്തമായിട്ടല്ല എടുക്കുന്നത്, രണ്ട് മാംഗോം കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ആണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ സാധാരണമായി തന്നെ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പഞ്ചസാരയും പാലും പിന്നെ മത്തനും കൂടി ആദ്യം നിന്ന് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ചെറിയ 5 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ മാങ്ങയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വേറൊരു വെറൈറ്റി ജ്യൂസായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നമ്മൾ എല്ലാവരും നിസ്കരിച്ചു. ഓത്തുന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിയും കൂടി ചെയ്താൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള നേരമൊക്കെ കിട്ടും. പിന്നെ ഇതാ പുറത്ത് ഇതാ ഇവനിപ്പം ആടിനെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആട് കഴിച്ചില്ലെങ്കിൽ ആടിനെ അടിക്കുക, അതൊക്കെയാണ് ഇവൻ്റെ പരിപാടി. പിന്നെ ഇതാ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഇത്താത്തങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. അപ്പം പിന്നെ താത്തയുടെ ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ താത്തയുടെ ഹസ്ബൻഡിന് കാരക്കയുടെ പൊരി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഏതായാലും അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ കോഴി പൊരിക്കാൻ വേണ്ടിയിട്ട് കായൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചൂടോടെ തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ നമ്മുടെ കറിയാണ് കേട്ടോ, അതൊക്കെ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നല്ല കോഴിയുടെ കുറുമ ആണ്. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മൾ കാരക്കപ്പൊരി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ചെത്താനായിട്ട്. അത് ഉപ്പും പിന്നെ ഇത്താത്തേക്ക് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതാ ഇവിടെ പൊരി ഒക്കെ നമ്മൾ പൊക്കവടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാരക്കപ്പൊരിയും സമൂസയും പിന്നെ കുറച്ച് ചിക്കൻ റോളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഓരോരോ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് കേട്ടോ. കുറച്ച് ഐറ്റംസ് നമ്മൾ ഇത്തിരി പേരല്ലുള്ളൂ, അപ്പം കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒരു തിരിച്ച് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി റെഡിയാക്കാനുണ്ട്. ഇതാ ചെറിയനീത്തൊക്കെ സജീവമായിട്ട് ഇതാ മേശമല സാധനങ്ങൾ കൊണ്ടുപോയി വെക്കലും ആക്കലും ഒക്കെ ആണ്. പിന്നെ ഇതാ സുരൂപ ഞാനിപ്പം ഓരോരോ കപ്പലായിട്ട് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മേശമൽ സാധനങ്ങളൊക്കെ നിരന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ജ്യൂസ് ഗ്ലാസ് മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ കേട്ടോ. അത് ഒരു 5 മിനിറ്റ് മുന്നേ ബാങ്ക് കൊടുക്കുന്നതിനൊക്കെ മുന്നേ ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഇതാ സുനിക്ക വന്നിട്ടുണ്ട്. ഇപ്പം ഉപ്പ റോഡൊക്കെ നല്ല ക്ലിയർ ആക്കിയോണ്ട് നമ്മുടെ മുറ്റത്തേക്കൊക്കെ കാറ് ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഇറങ്ങുന്നില്ല, അവിടെ ഇങ്ങനെ നിർത്തിയിടാമല്ലോ. പിന്നെ ഇത്താത്തൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ ഫാമിലിയൊക്കെ പൂർണ്ണമായിട്ട് ഇങ്ങനെ നോമ്പൊക്കെ തുറക്കുകയാണ്. വലിയൊരു സന്തോഷം തന്നെ ഉണ്ട്.
ഇന്ന് പിന്നെ കുറച്ച് സർവത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് വേറൊരു ഗ്ലാസ്സിലായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ മേശമലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പം അതാ ബാങ്കൊക്കെ കൊടുത്തു. അലഹമ്ദുലില്ല, എല്ലാവരും ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ പിന്നെ ഇപ്പം അതാ നമ്മുടെ മെയിൻ ഫുഡ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിളമ്പുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിക്ക് നല്ല സെറ്റായിട്ട് മസാലയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മസാല കയ്യിൽ മിക്സ്ഡ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പത്തിരിയുണ്ട്, കൊയ്യ് പൊരിച്ചതും ചമ്മന്തിയും പിന്നെ കറിയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും വയറ് ഫുള്ളാണ്. അതുകൊണ്ട് പിന്നെ അവർ രണ്ടുപേരും മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഉപ്പും കൂടി കൂടി ഇരുന്നിട്ട് നോമ്പ് തുറന്നത്. കുറച്ച് നേരം അവരായിട്ട് കൂടുതൽ സംസാരിച്ചതിന് ശേഷം പിന്നെ എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്താത്തനെ കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇത്താത്തനെ കാണിക്കാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവൾക്ക് അതിൽ വല്ലാത്തൊരു ഇത് താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഇത്താത്തനെ മുഖം കാണിക്കാത്തത്. അപ്പം അവള് ഉള്ള പ്രസൻസിലൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്താത്തനെ കാണിക്കാറില്ല. അപ്പം ഇൻഷാല്ലാ നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം, കാരണം ഇവിടെ സിരാജാക്കി ഇവരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉമ്മയും പപ്പയൊക്കെ കോഴിക്കോട് ഡ്രസ്സ് എടുക്കാൻ പോയതുമാണ്. നാളെ നോമ്പുതുറ ആയതുകൊണ്ട് അവർ മുന്നത്തേക്ക് ഇപ്പോൾ വേവം എത്തും. അപ്പം അതിൻ്റെ മുന്നേ തന്നെ അവർക്ക് അത്താഴത്തിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാനുണ്ട്. അപ്പം പിന്നെ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടിപ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ തുറക്കലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലേക്ക് എത്തി. അവിടെ അടുക്കളയ്ക്ക് ഒന്ന് ജസ്റ്റ് തുടച്ചതിന് ശേഷം നമ്മൾ ഇപ്പം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുകയാണ് കേട്ടോ. പത്തായത്തിന് നമ്മൾ ചിലപ്പം എന്തെങ്കിലും ഈ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ചിലപ്പോൾ എടുക്കാറുള്ളത്. കാരണം ഇവിടുത്തെ സിംഗാക്ക് ഇവർക്കൊക്കെ അതാണ് കേട്ടോ ഇഷ്ടം കൂടുതൽ ചോറിനേക്കാളും. ഇപ്പോഴിപ്പം ഏതായാലും സിരാജാക്കൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിപ്പം ചോറുണ്ടാക്കുകയാണ്. വഴുതനയുടെ ഉപ്പേരി നമ്മൾ സാധാ പോലെ ഒരു കൂട്ടാനൊക്കെ വെക്കുന്ന പോലെ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം അതെല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് വിസിലടിപ്പിക്കുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരിത്തിരി ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളതൊന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ സാധാ ഫ്രൈ പാന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ലേശം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഒഴിച്ച് പിന്നെ കുറച്ച് കടുകൊക്കെ അതിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഇട്ടാണ്ട് വഴറ്റി കൊടുക്കണം. അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക വഴുതന ഉപ്പേരി വെക്കുമ്പോൾ. സാധാ ഒരു കൂട്ടാൻ പോലെ നമ്മൾ ഉടച്ചിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഇതാ വലിയുള്ളി, ഒരു ചെറിയൊരു വലിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയന്നതിന് ശേഷം നമ്മളെ കുക്കറിൽ നിന്ന് നേരെ വെള്ളമൊക്കെ പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അപ്പം വഴുതന വെന്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഓവർ വേവിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു ആവിയൊക്കെ ഇറങ്ങിയിട്ടില്ല ആ ഒരു ഇത് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോഴേക്കിതാ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓട്ടക്കൊട്ടിക്കൊക്കെ ഊറ്റിയെടുക്കുകയാണ്. പിന്നെ തക്കാളി കറിയാണ് ഉണ്ടാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ വെയിറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവരെ എത്തിയപ്പോൾ പിന്നെ ഏകദേശം ഒരുമിച്ച് തന്നെ ആയിട്ടോ. പപ്പയമ്മ എത്തിയ ഉടനെ തന്നെ മിന്നുത്തി എത്തിയിട്ടുണ്ട്. ഇത് മീന് പോകുവോ? നിങ്ങൾ എങ്ങനെ ചാടിയാലും മീന് പോകുവോ? ആ ണ്ട്
അവനൊരു മുറുക്ക് കൊടുത്തോക്ക്, ഒരു മുറുക്ക് കൊടുത്തോക്ക് അമ്മിഷ, ഒരു മുറുക്ക് കൊടുത്തോക്ക്. അപ്പൊ അതായതായാലും നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ നമുക്ക് വേറെ വ്ളോഗും വീഡിയോസൊക്കെ ആയിട്ട് കാണാതെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, അസ്സലാമു അലൈക്കും.